അപ്പോൾ നമ്മൾ യാത്രയുടെ എട്ടാമത്തെ ദിവസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ സത്താരയിൽ എത്തിയത്. നമ്മൾ ഏകദേശം 250 കിലോമീറ്റർ എന്നാണ് റൺ ചെയ്ത് ഏകദേശം 2 മണിയായിരിക്കും ഇവിടെ എത്തിയപ്പോൾ. ഇതാണ് സത്താര. സത്താര എന്ന് പറഞ്ഞാൽ വലിയൊരു സിറ്റിയാണ്. അവിടെയാണ് ഇന്നലെ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഈ റൂട്ടിൽ വന്നിട്ടുണ്ട്. ഒരു 25 കിലോമീറ്റർ പോയി ഈ മല കയറി കഴിഞ്ഞാൽ നമുക്ക് കാസ്പ്ലാറ്റു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. കാസ്പ്ലാറ്റു എന്ന് പറയുന്നത് നമ്മൾ ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു പതിപ്പാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് കാണാം. കേട്ടു ശരിക്കൊരു ഹിൽ ഏരിയ ആണ്. ഇതിലെങ്ങനെ നമുക്ക് മഹാബലേശ്വറിലും പോവാം, അവിടെ നമുക്ക് ലോനാവാല, മുംബൈ, അതാണ് നമ്മുടെ പ്ലാന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ളത് കാസ്പ്ലാറ്റുവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിറച്ചും കാട്ടുപൂക്കൾ, വിവിധ ഇനം കാട്ടുപൂക്കൾ വിരിയുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ ഈ മാസം അവസാനം അടുത്ത മാസമൊക്കെയാണ് ഇതിൻ്റെ കറക്റ്റ് സീസൺ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് നേരത്തായിപ്പോയി എന്നേ ഉള്ളൂ. പക്ഷേ വേറൊരു വിഷയം കൂടി ഉണ്ട്, ഇത് കൊറോണ ആയതുകൊണ്ട് ഇവിടെ എൻട്രി, അകത്തേക്കുള്ള എൻട്രി വിടുന്നില്ല. ഇപ്പം ക്ലോസ്ഡ് ആണ് ശരിക്കും. 2 വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. മനോഹരമായിട്ടുള്ള ആ ഒരു സമയത്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഞങ്ങൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്നും ഈ വണ്ടിയിൽ തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. അന്ന് തീരെ നല്ല മഴയും കോടെ ആയതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ലഗേജൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ലേറ്റ് വരെ പിടിപ്പിച്ചിട്ടുള്ളത് നമുക്ക് മുന്നോട്ട് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. നല്ല മഴയും കോടെ ആയതുകൊണ്ട് നമുക്കൊന്നും ദൂരോട്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഏരിയയിലാണ് ഈ ഒരു സംഗതി നിൽക്കുന്നത്. എൻ്റെ ബേക്കിലൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ ഈ റോഡ് അങ്ങനെ പോകുന്നുണ്ട്. ഒരുപാട് സെക്യൂരിറ്റി ഗാർഡൊക്കെ ഇതിൻ്റെ റോഡിൻ്റെ ഇരുവശത്തും ഉണ്ടാവും. കാരണം ഈ സൈഡിലൊക്കെ പൂക്കളൊക്കെ വിരിയുന്ന മനോഹരമായിട്ടുള്ളൊരു സീസണാണ് അടുത്ത മാസമൊക്കെ വരുന്നത്. അതായത് ആഗസ്റ്റ് ലാസ്റ്റ്, സെപ്റ്റംബർ, ഈ മാസങ്ങളിലാണ് ഇവിടുത്തെ സീസൺ എന്ന് പറയുന്നത്. തീർച്ചയായും നിങ്ങൾ മുംബൈ പോവുകയാണെങ്കിൽ സത്താരയിൽ നിന്ന് ഈ 25 കിലോമീറ്റർ മാത്രമേ ഈ കാസ്പ്ലാറ്റു എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ളൂ. ഇത് 2012 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള സ്ഥലമാണിത്. ഈ റോട്ടിൽ അങ്ങനെ പോകുമ്പോൾ ഇരു സൈഡിൽ നമുക്ക് കാണാം കമ്പിവേലി വെച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ റോഡിൻ്റെ ഓരോ സൈഡിലും ഓരോ സെക്യൂരിറ്റി ഗാർഡേഴ്സ് ഉണ്ടാവും. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം കാണുന്ന ഈ സ്ഥലം പച്ചപ്പ് പോലെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും സീസൺ ഇങ്ങോട്ടായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാൻ കഴിയില്ല. ഫുള്ള് ഒന്നെങ്കിലും മഞ്ഞ കളർ പൂക്കളായിരിക്കും, അല്ലെങ്കിൽ വയലറ്റ് കളർ പൂക്കളായിരിക്കും.
അല്ലെങ്കിൽ വൈറ്റ് ഇങ്ങനത്തെ വ്യത്യസ്ത തരം പൂക്കളായിരിക്കും നമുക്ക് ഈ ഒരു കാസ് ഫ്ലാറ്റിൽ കാണാൻ കഴിയുക. ഈ റോട്ടിലൂടെ പോവുകയാണെങ്കിൽ ഇത് വരാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഉത്തരാഖണ്ഡിലെ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലം അല്ലേ, അതിൻ്റെ ചെറിയൊരു മിനി പതിപ്പാണ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ വാലി ഓഫ് ഫ്ലവർ ഉത്തരാഖണ്ഡിൽ കിട്ടുകയാണ് വലിയ ട്രക്കിങ് ചെയ്ത് പോകണം, പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇതിലെങ്ങനെ നമുക്ക് റോഡ് മാർഗം ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് പ്രായമുള്ള ആളുകൾക്ക് ഇതിലെ നമുക്ക് പോയിട്ട് ഇതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ സീസൺ ഏതാന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെ വരിക എന്നുള്ളതാണ്. പക്ഷേ മനോഹരമായുള്ള കാഴ്ചയായിരുന്നു, പക്ഷേ ഇപ്പോൾ അതെടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത് സീസൺ ആവുന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. എന്നാലും പ്രശ്നമൊന്നുമില്ല, ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വഴിയാണ് ഇത്. നമുക്കിനി നേരെ മഹാബലേശ്വരം എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകുന്നത്, ഈ റൂട്ട് തന്നെയാണ് പോവുക. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ലോനാവാല, അത് കഴിഞ്ഞ് മുംബൈ. നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ നടന്നിട്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പോയിട്ടും ഇതിൻ്റെ എല്ലാ ഫ്ലവേഴ്സും നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു. കുറച്ച് ഫ്ലവേഴ്സൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ അത് കംപ്ലീറ്റ് അല്ല, എല്ലാം കൂടി ആയാലേ നമുക്ക് ആ ഒരു കറക്റ്റ് മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ നമുക്ക് കിട്ടുമ്പോഴേ. വരുമ്പോൾ അതൊക്കെ നന്നാക്കാണ് ഇവിടെയായിരുന്നു ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നത്, ഓപ്പൺ ആക്കാനുള്ള പരിപാടിയായിരിക്കാം. മഹാബലേശ്വരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഉരുൾപൊട്ടിയേ കാണാം, അതിഭീകരമായിട്ട് പാറകളോ ഇതൊക്കെ പോന്നിട്ട് റോഡൊന്നായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് മഹാബലേശ്വരിലെ വിൽസന്റെ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നമ്മള് കാസ്പാറ്റിന് ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിച്ചാണ് അവിടെ എത്തിയത്. അടിപൊളി ക്ലൈമറ്റ് ആട്ടോ അവിടെ, ഒരു രക്ഷയില്ല, നല്ല വ്യൂ ആണ് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഒരുപാട് റിസോർട്ട് ഉണ്ട് അല്ലേ, ഒരുപാട് വലിയ വലിയ റിസോർട്ടുകൾ, 4-star 5-star റിസോർട്ടുകൾ ഒരുപാട്. പൂനെയിലേക്കാണ്, നല്ല രസമാട്ടോ അവിടെ, ഒരു രക്ഷയില്ല, നല്ല കാറ്റ്, നല്ല കാഴ്ചകൾ, നമ്മൾ ഒരുപാട് ഹൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. Can't remember what it's like.
അടിപൊളിയൊരു മഴയില് മഹാബലേശ്വരം നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പം ബിലാർ വാട്ടർഫാൾസിലാണുള്ളത്. ഇവിടെ കൊറോണ ആയതുകൊണ്ട് കുറെ സ്ഥലങ്ങൾ ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൊടൈക്കനാൽ ഫീൽ ആണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുക. അത്രയും ആ ഒരു ക്ലൈമറ്റിലാണ് നമുക്ക് ഇവിടത്തെ കാഴ്ചകളും അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലൈമറ്റ് നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഇനി നമുക്ക് മുംബൈ ഭാഗത്തേക്കാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം.